നമ്മളിത് പറയുന്നത് പവർ സെക്ടറിലുള്ള ഒരു കമ്പനിയെ കുറിച്ചിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി തന്നെയാണ്, ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കമ്പനി കൂടിയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കമ്പനിയെ കുറിച്ചിട്ട് നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ 2021. അതിനു മുൻപേ നമ്മൾ 32 രൂപ ആയിരുന്നപ്പോൾ ഇപ്പോൾ അതിൻ്റെ വില എനിക്ക് തോന്നുന്നു 380 ആണ്, ഏകദേശം 430 വരെ പോയി. 32 രൂപ വിലയുണ്ടായിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അത് പറഞ്ഞിരുന്നു. 56 രൂപ വിലയുണ്ടായിരുന്നപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തു. 100 രൂപ അതുപോലെ തന്നെ 200 രൂപ അതുപോലെ തന്നെ 300 രൂപ എത്തിയപ്പോഴും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. വീമ്പ് പറയുന്നതല്ല, നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. ഞാനവിടെ പ്രത്യേകം പറഞ്ഞിരുന്നു ഇതൊരു ലോങ് ടേം കാൻഡിഡേറ്റ് ആണ്, അറ്റ്ലീസ്റ്റ് ഒരു 10 ക്വാണ്ടിറ്റി എങ്കിലും കയ്യിൽ വെച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അതൊരു ടിപ്പോ റെക്കമെൻഡേഷനോ ആയിട്ടൊന്നും കൊടുത്തല്ല കേട്ടോ, അതൊരു സ്റ്റഡി കോളായിരുന്നു. കാരണം ഞാൻ ഈ എന്താ പറയുക, ഞാനിത് ഈ വീഡിയോ ഒരു റെക്കമെൻഡേഷനോ ടിപ്പോ ആയിട്ട് കാണരുത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പക്ഷേ ഈ കമ്പനി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ചേർന്ന് ആലോചിച്ച് മാത്രം ഡിസിഷൻ എടുക്കുക. ഇതൊരു ടിപ്പോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. കാരണം ഒരുപാട് പേരുടെ പൈസ ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയൊക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതൊരു ടിപ്പായിട്ട് എടുക്കരുത്. സോ സെബി ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി സെബി എൻ്റെ പുറകെ വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഈ കമ്പനി എന്ന് പറയുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നമ്പർ 1 സോളാർ റൂഫ് ടോപ്പ് EPC കമ്പനിയാണ്. അറിയാലോ എനർജി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, അപ്പോൾ ഇതിൽ പെടുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്പർ 1 സോളാർ റൂഫ് ടോപ്പ് EPC കമ്പനി എന്ന സ്ഥാനം അലങ്കരിച്ച് വരുന്ന ഒരു കമ്പനി കൂടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടാറ്റ ഗ്രൂപ്പാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കണം, അതെ നമ്മുടെ ടാറ്റ പവർ തന്നെയാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഓർഡർ ബുക്ക് തന്നെയാണ്. ഈ December 2023 ഏകദേശം 18,700 crores ഒരു ഓർഡർ ബുക്ക് ഉണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും പുതിയ പുതിയ ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ PM സൂര്യഘർ ബിജലി യോജന, പ്രധാനമന്ത്രിയുടെ അനൗൺസ് ചെയ്ത 1 കോടി വീടുകളിൽ റൂഫ് ടോപ്പ് വഴി വൈദ്യുതി ഉത്പാദനം, ആ പ്രൊജക്ടിൻ്റെ ഒരു എന്താ പറയുക പാർട്ടിസിപ്പൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു മെയിൻ പ്ലെയർ കൂടിയാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാറ്റ ഗ്രൂപ്പിൻ്റെ പിൻബലമുണ്ട്, അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പ്രൊഡക്ഷനും സർവീസിനും എല്ലാം ആൾമോസ്റ്റ് 24/7 ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ട്, മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ 2025 ഏകദേശം 100,000 ൽ പരം EV ചാർജിങ് സ്റ്റേഷനുകൾ ഇന്ത്യയിൽ അവിടെ ഇവിടെയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം അവർക്ക് നിർമ്മിക്കുന്നതിനുള്ള അല്ലെങ്കിൽ സെറ്റപ്പ് ആകുന്നതിനുള്ള പ്രൊജക്ട് പൈപ്പ് ലൈനിലുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിരവധി പ്രൊജക്റ്റുകളാണ് പൈപ്പ് ലൈനിലുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽസ് നോക്കിയാൽ ഞാൻ ചില ഫാക്ടേഴ്സിലൂടെ കാണിച്ചു തരാം. പക്ഷേ ഈ ഫണ്ടമെൻറ്റൽസ് നോക്കിയാൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ ഡേറ്റ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ നെറ്റ് റവന്യൂ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ക്രമേണ ഇൻക്രീസ് ആയിട്ട് വരുന്നത് കാണാം. അതിന് FIS ആൾമോസ്റ്റ് 10% അധികം ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റു ഫണ്ടമെൻറ്റൽ ഫാക്ടേഴ്സ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസിലോട്ട് പോകുന്നതിന് മുമ്പ്, മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിംഗ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ് സ്റ്റോക്ക് ഫ്രണ്ട് എന്ന് സെർച്ച് ചെയ്യുക. വല്ലപ്പോഴും സ്റ്റഡി കോഴ്സും അല്ലെങ്കിൽ എന്താ പറയുക അനാലിസിസ് കോഴ്സ് കൊടുക്കാറുണ്ട്. അതെൻ്റെ വ്യൂ മാത്രമാണ്, അതൊരിക്കലും നിങ്ങൾ വാങ്ങണമെന്നോ വിൽക്കണമെന്നോ ഞാൻ പറയാറില്ല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ടാറ്റ പവറിൻ്റെ ഫണ്ടമെൻ്റൽ അസ് വെൽ എസ് ടെക്നിക്കൽ അനാലിസിസ് ഒന്ന് കണ്ടു നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1,21,663 crores ആണ്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 380 ആണ്. നമുക്കതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നോക്കുമ്പോൾ ഏതൊക്കെയാണ് എൻട്രിക്ക് പറ്റിയ ലെവൽസ് എന്ന് ചെക്ക് ചെയ്യാം. ബുക്ക് വാല്യൂ ഇൻട്രൻസിക് വാല്യൂനൊക്കെ മേളിൽ ട്രേഡ് ചെയ്യുകയാണ്. ROE ROCയും 11.7, 12.6 ആണ്. ഫ്രീ ക്യാഷ് ഫ്ലോ 3 ഇയേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 2236 ആണ്. നെറ്റ് ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്. അതിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് ഫ്ലോ അതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പേജിൽ നോക്കാം. അതിൽ EPS എന്ന് പറയുന്നത് 11.2 ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ പ്രോഫിറ്റ് ഗ്രോത്തിൽ ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ റിസൾട്ട് ഇച്ചിരി ഡിപ്പായിരുന്നു. പക്ഷേ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തും അതുപോലെ തന്നെ ഓർഡർ ബുക്കും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന പുതിയ എന്താ പറയുക PM
റൂഫ് ടോപ്പ് ബിജ്ലി യോജന പ്രൊജക്റ്റും അതുപോലെ തന്നെ ചാർജിംഗ് സ്റ്റേഷൻസും അതുപോലെ തന്നെ ബാക്ക് ലൈൻ പൈപ്പ് ലൈനിലുള്ള ഇ പി സി പ്രൊജക്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് ഉള്ള കമ്പനി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു സപ്പോർട്ട് എടുത്തേക്കാം, ഒരു നമ്മളുടെ ടെക്നിക്കൽ ലെവൽസ് നോക്കുമ്പോൾ ഞാൻ അതിലോട്ട് വരാം. അത് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2020 ആൾമോസ്റ്റ് 1734 ആയിരുന്നു, ഇപ്പോൾ ആൾമോസ്റ്റ് ഡബിൾ ആയിട്ട് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. ആൾമോസ്റ്റ് 2417 ക്രോസ് ആയിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ സെയിൽസ് ആൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്, 7598 നിന്ന് ഇപ്പോൾ 14651 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 2020 വില എന്ന് പറയുന്നത് ഏകദേശം 33-34 rupees ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർ ലെവലിൽ നമ്മളൊരു കോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇട്ടേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഓരോ ഫാക്ടേഴ്സിലോട്ടും കടന്നു പോകുന്നില്ല. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 2020 ആൾമോസ്റ്റ് 318 ആയിരുന്നു, അത് 2023 ഡിസംബർ ആയപ്പോൾ 1076 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇപ്പോഴത്തെ റിസൾട്ട് ഒരു മിക്സഡ് റിസൾട്ടാണ്. നമുക്കവരുടെ കോൺ കോൾ നോക്കാം. ഇതാണ് നമ്മൾ ഒരു സ്ക്രീനറിൽ പോയാൽ നമുക്ക് ഇങ്ങനെ അവരുടെ കോൺ കോൾസ് അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ്സ് ആനൽ റിപ്പോർട്ട്സ് എല്ലാ കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ ഞാൻ നോക്കത്തിലെ നോട്ട്സ് നോക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇവിടെ കൊടുക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പാറ്റ് ഫോർ ദി ക്വാർട്ടർ വാസ് 1076 ക്രോസ്, ആൾമോസ്റ്റ് 2% ഇൻക്രീസ് ഫ്രം പ്രീവിയസ് ക്വാർട്ടർ. പാറ്റ് കൂടിയിട്ടുണ്ട്. എബിറ്റി എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 15% ഇൻക്രീസ് ആയി, 3250 ക്രോസ് ആയിട്ടുണ്ട്. ആൾമോസ്റ്റ് 34% ഇൻക്രീസ് വന്നിട്ടുണ്ട് അതിൽ. അതുപോലെ ടാറ്റ പവർ ഡെമോൺസ്ട്രേറ്റഡ് സോളിഡ് ബിസിനസ് ഫണ്ടമെൻറ്റൽസ് വിത്ത് വിത്ത് 17th സക്സസീവ് ക്വാർട്ടർ ഓഫ് പാറ്റ് ഗ്രോത്ത്. കഴിഞ്ഞ 17 quarters പാറ്റ് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. തീർച്ചയായിട്ടും വരും ക്വാർട്ടറുകളിലും ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ് ഞാൻ എല്ലാത്തിലോട്ടും പോകുന്നില്ല. ടാറ്റ പവർ എയിംസ് ടു ബിക്കം എ നെറ്റ് സീറോ ബൈ 2045 ആൻഡ് എക്സ്പെക്ട്സ് ടു ക്രോസ് 10,000 MW ഓഫ് റിന്യൂവബിൾ പ്രൊജക്ട്സ് ഇൻ ദ നെക്സ്റ്റ് ക്വാർട്ടർ. അതായത് 10,000 MW പെർ പ്രൊജക്ട് വരുന്ന ക്വാർട്ടറുകളിൽ അവർ അച്ചീവ് ചെയ്യും, ആ മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്യുമെന്നാണ് കോൺകോളിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കമ്പനി കമ്മീഷൻഡ് 72 MW ഓഫ് റിന്യൂവബിൾ കപ്പാസിറ്റിയാണ്, 72 MW റിന്യൂവബിൾ കപ്പാസിറ്റി കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പൈപ്പ് ലൈനിലുള്ളത് ആൾമോസ്റ്റ് 4752, ഇതിൻ്റെ ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 18,700 crores ഓർഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതെല്ലാം വായിക്കുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൂടെ നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു കമ്പനി തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ ലെവൽസ് കൂടെ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഓക്കെ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇത് മോർണിംഗ് സ്റ്റാർ .in ആണ്. അത്യാവശ്യം ഫിനാൻഷ്യൽ റേഷ്യോസ് ഒക്കെ നമുക്ക് വളരെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ റവന്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. 2021 നല്ല ആൾമോസ്റ്റ് 300 ആയിരുന്നു, അത് 2021 3319.50 ആയിരുന്നു. 2022 എത്തിയപ്പോൾ 418, അതുപോലെ 23 എത്തിയപ്പോൾ 540. TTM എന്ന് പറയുന്നത് TTM ഗ്രോത്ത് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 570 ആണ്. തീർച്ചയായിട്ടും ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റവന്യൂ ഇത് ബില്യണിലാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ് ഇൻകോ 9.56, അതുപോലെ 17.12. തീർച്ചയായിട്ടും അതിന് ഒരു 17.12, 33.36, 35.79 നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്താണ് അതിലും കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് റെഫർ ചെയ്യാം. നല്ലൊരു അത്യാവശ്യം നല്ല മികച്ച ഡീറ്റെയിൽസ് ഉള്ളതും കീ റേഷ്യോസൊക്കെ വളരെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്ന ആൾമോസ്റ്റ് 46.86 ആണ്, പബ്ലിക് എന്ന് പറയുന്ന ആൾമോസ്റ്റ് 26.86. FIS ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്, അതായത് September 2023 10% ആയിരുന്നു, അത് 9.85 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതാണ് അവിടെ. തീർച്ചയായിട്ടും വരും ക്വാർട്ടറുകളിൽ കമ്പനിയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ FIS തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഡൊമസ്റ്റിക് ബാങ്കിൻ്റെ സ്ട്രോങ് വളരെ വളരെ സ്ട്രോങ് ആണ്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, September 2023 3.97 ആയിരുന്നു, എന്നാൽ 5.42 ആയിട്ട് കൂട്ടാൻ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ടാറ്റാ സൺസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് 45.2% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്, HGF പബ്ലിക്കിൽപ്പെടുന്നവരാണ് 0.5, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ DA യിൽപ്പെടുന്നവരാണ്. എല്ലാ ഹോൾഡേഴ്സിനെയും അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനെയും അതുപോലെ തന്നെ DAsനെയും FIS നെയും കാണാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസിൽ പോയാൽ മതി, നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും ആരൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അടുത്ത് നമുക്ക് അതിൻ്റെ ടെക്നിക്കൽസിലോട്ട് പോകാം. ഇത് ടാറ്റാ പവറിൻ്റെ ഒരു ചാർട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2020 ഏകദേശം 27 rupees പോയൊരു സ്റ്റോക്കാണ് ഇന്നത് 430 വരെ പോയത്. ഇപ്പോൾ നിൽക്കുന്നത് ആൾമോസ്റ്റ് 380 ലെവലിലാണ്. അപ്പോൾ ഇത് നോക്കിയാൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഇവിടെ 2008 മുതൽ ആൾമോസ്റ്റ് 2021 വരെ വലിയൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഒക്ടോബർ. യെസ്, അതുപോലെ തന്നെ ഇവിടെ നോക്കിയാലും ഇവിടെ മനസ്സിലാവും 2021 മുതൽ ഏകദേശം
24 വരെ ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ആ ഒരു ലെവലിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. സോ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 380 മുതൽ ഈ ഒരു ലെവൽ വരെ 300 വരെ കുറേ ഒരു സ്റ്റാഗേർഡ് വേയിൽ ആഡ് ചെയ്താൽ, ഐ മീൻ വാച്ച് ചെയ്താൽ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു റെക്കമെൻഡേഷനോ ടിപ്പോന്നുമല്ല, ഒരുപക്ഷെ നമ്മുടെ ക്ഷമ പരീക്ഷിച്ചേക്കാം. ചിലപ്പോൾ വർഷം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷങ്ങളെടുത്തേക്കാം. ഒരു എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു സ്വിങ്ങിനാണെങ്കിലും ഇപ്പം നിൽക്കുന്ന 380 ആണ്, അതെന്തായാലും ഒരു 400-450 ഉറപ്പായിട്ട് പോകും. ഇനി ഒരു ഷോർട്ട് ടേമിനാണെങ്കിൽ ഒരു 500-600 തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഒരു ലോങ് ടേം ആണെങ്കിൽ തീർച്ചയായിട്ടും 500-600 ഒന്നുമല്ല, ഏകദേശം 1000 മേളിൽ പോകാൻ സാധ്യതയുള്ള കമ്പനി തന്നെയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ണുമടച്ച് പറയുന്നില്ല, അതിൻ്റെ ഓർഡർ ബുക്ക് തന്നെയാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ്, അതിൻ്റെ ഒരു ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം തന്നെ നമ്മുടെ PM ബിജലി യോജന അല്ലെങ്കിൽ PM ഘർ ബിജലി യോജന പോലെയുള്ള പ്രൊജക്റ്റുകൾ വരും വർഷങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് വൈദ്യുതിയുടെ കൂടി വരുന്ന ഉപയോഗവും അല്ലെങ്കിൽ കോസ്റ്റെല്ലാം കണക്കിലാക്കുമ്പോൾ ഇനിയും ഈ വർഷം ഒരു 1 crore വീടുകളിലാണ് റൂഫ് ടോപ്പ് വഴി അല്ലെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്ട് വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നെങ്കിലും വരും വർഷങ്ങളിലും അത് കൂടുന്നതിനുള്ള ചാൻസേ ഉള്ളൂ, കുറയാനുള്ള ചാൻസ് ഒരിക്കലും. മറ്റ് പല രാജ്യങ്ങളിലൊന്നുള്ള പല കമ്പനികളും നമ്മുടെ സിയാലിൽ തന്നെ വന്ന് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ടാറ്റയുടെ സഹായത്തോടെ അവിടെയൊക്കെ തന്നെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 1000 മേളിൽ ഈ സ്റ്റോക്ക് പോകുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഈ സ്റ്റോക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തുക മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ @stockfund എന്ന് സെർച്ച് ചെയ്യുക, ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു.